നമസ്കാരം. കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷനും വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവുമായി എത്തിയപ്പോൾ വലിയ രീതിയിലുള്ള മാറ്റം കേരളത്തിലെ കോൺഗ്രസിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ ഉൾപ്പെടെയുള്ള പൊതുജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. മാറ്റം ഉണ്ടായില്ലെന്നും മാത്രമല്ല പഴയതിനേക്കാൾ ചീഞ്ഞു നാറുകയും ചെയ്തു കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി. പി എസ് പ്രശാന്തും അനിൽകുമാറും ഉൾപ്പെടെയുള്ള ചില അധികാരമോഹികൾ പാർട്ടി വിട്ട് സി പി എം എന്ന ചവർകൂനയിലേക്ക് പോയി. ഒരു മാറ്റവും കേരളത്തിലെ കോൺഗ്രസിൽ സംഭവിക്കില്ലെന്ന് മാത്രമല്ല ഇതുവരെ കോൺഗ്രസിലെ തമ്മിലടി തീർന്നിട്ടുമില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ലീഡർ കെ കരുണാകരന്റെ മകനും എം പിയുമായ കെ മുരളീധരൻ. എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോയ കെ കരുണാകരന്റെ ശൈലിയാണ് പിണറായി വിജയൻ ഉള്ളത് എന്നാണ് മുരളീധരൻ പറയുന്നത്. ഏതു നിലപാടുകളും സ്വീകരിക്കാൻ കഴിവുള്ളയാളാണ് പിണറായി വിജയനെന്നും കരുണാകരന് ശേഷം ആ അഭ്യാസം വഴങ്ങുന്നത് പിണറായിക്ക് മാത്രമാണെന്നും മുരളീധരൻ പറയുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇന്ത്യ മുഴുവൻ അട്ടിമറിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ തുരന്നുകയറാൻ നോക്കുമ്പോൾ അവർ കയറിയാലും വിരോധമില്ല, കോൺഗ്രസ് തകർന്നു കിട്ടിയാൽ മതി എന്നാണ് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചിന്താഗതി. ഈ രണ്ട് പാർട്ടിക്കാരെയും ഇന്നലെ വരെ പയറ്റിയ ആയുധം വെച്ച് നേരിട്ടാൽ ആ യുദ്ധത്തിൽ നമ്മൾ ജയിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് മൂർച്ചയേറിയ ആയുധം വേണം, അതിന് നമുക്കിടയിൽ യോജിപ്പുണ്ടാകണം. അങ്ങനെ മുന്നോട്ട് പോയാൽ നാം ജയിക്കുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. എല്ലാ സാമുദായിക സംഘടനകളുമായിട്ടും നല്ല ബന്ധമുണ്ടാകണം. ഇങ്ങനെയാണ് മുരളീധരൻ പറയുന്നത്. ഇതിൽ നിന്നും വ്യക്തമാകുന്ന ഒരു കാര്യം ഇവരെല്ലാം ബി ജെ പിയെ ഭയപ്പെടുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ ബി ജെ പി വേരുറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇടതിനും വലതിനും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഇരുമുന്നണികളും ന്യൂനപക്ഷങ്ങളെ കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്നത്. ഫലമോ, കേരളത്തിൽ തീവ്രവാദം തഴച്ചു വളരുന്നു. കേരളം തീവ്രവാദികളുടെ സുരക്ഷിത താവളമായി മാറുന്നു. ഇവിടെ വർഗീയത പറയുന്നത് ഇടതുപക്ഷക്കാരും വലതുപക്ഷക്കാരുമാണ്. ഇവിടെ വർഗീയതയും തീവ്രവാദവും വളർത്തുന്നതും ഇവർ തന്നെയാണ്. രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ കണക്കെടുത്താൽ ഏറ്റവും കൂടുതൽ മുസ്ലിം സമുദായങ്ങൾ കൊല്ലപ്പെട്ടതും സി പി എംകാരുടെ കൈകൊണ്ടാണ്. മൻസൂർ പാറാൽ, ഷുഹൈബ്, അനിൽ ഷുക്കൂർ, ഷമീർ ബാബു, അബ്ദുറഹ്മാൻ ഔഫ്, സയ്യിദ് മുഹമ്മദ് സലാഹുദ്ദീൻ, നൌഷാദ്, ഇസഹാക്ക്, സഫീർ, സി പി എംകാരുടെ കൊലക്കത്തിക്കിരയായ മുസ്ലിങ്ങളുടെ നിര ഇങ്ങനെ നീണ്ടുപോകുന്നു. എന്നിട്ടും പറയുന്നു ബി ജെ പി വർഗീയ പാർട്ടിയെന്ന. കഷ്ടം. ഈ മുരളീധരനും പിണറായി വിജയനും വി ഡി സതീശനും കോടിയേരി ബാലകൃഷ്ണനുമൊക്കെ മുട്ടനാടുകളെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന ചെന്നായ്ക്കളാണ്. ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും മനസ്സിൽ വർഗീയ വിഷം കുത്തിവെച്ച് അവരെ തമ്മിലടിപ്പിച്ചാൽ മാത്രമേ ഇരു കക്ഷികൾക്കും ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയൂ. സഖാക്കളുടെയും ഗാന്ധിയന്മാരുടെയും വാക്കുകേട്ട് വാളെടുക്കുന്നവർ ഇതൊക്കെ തിരിച്ചറിഞ്ഞാൽ നല്ലതാണ്.